മഹാരാജൻ പറഞ്ഞതുപോലെ നാടി പടപടാൻ തുടിക്കുന്നു. അയ്യോ, കലാകാരനാകുന്നത് എളുപ്പമാണെന്ന് കരുതി. ഭൂതം നാലിനും സമമായ രൂപമാണ് രൂപം. അപ്രകാരമല്ല, ഭൂതം എന്നത് അഞ്ചാണ്. നാലെണ്ണമല്ലേ? അത് വേദം. ഭൂതം എന്നത് അഞ്ചല്ലേ? കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞുകൂടെ? വേദമാണോ ഭൂതമാണോ? വചനത്തെ എത്ര പറഞ്ഞാലും തീരില്ല. കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കണം. കുറഞ്ഞ വചനങ്ങളുള്ള കഥാപാത്രം ഏതാണ് ഏതാണ് ഏതാണ്? ഇത് പ്രഹ്ലാദൻ. അതിന് വചനം കുറവാണ്, വയസ്സും കുറവാണ്. കൗമാരം വേണം, മഹാരാജന് ചേർന്നതല്ല. നരസിംഹം. അതിന് വചനം കുറവാണല്ലേ? വചനമേ ഇല്ല, അതിൽ വെറും ആംഗ്യം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും കുറച്ചുകൂടി ഗാംഭീര്യം വേണം. ഗർജനേ, ഗർജനം മുഴുവനും ചൊറിയുന്നല്ലോ. മന്ത്രി, വിഷം പ്രവർത്തിക്കുമല്ലോ അല്ലേ? ഈ നരസിംഹന്റെ നഖങ്ങൾ പല നാളുകൾ കൊടിയ വിഷത്തിൽ കുതിർത്തെടുത്തവയാണ്. ഈ വിഷം നമ്മുടെ കയ്യിൽ ഒരസിയാൽ പോലും അത് നമുക്ക് ആപത്താണ്. അതുകൊണ്ടാണ് തകില് വായിക്കുന്നവരെ പോലെ വിരലിനി ധരിക്കുവാൻ പറഞ്ഞത്. ഈ വിഷയം സാമർത്ഥ്യമായി അവസാനിപ്പിക്കണം. കർപ്പക വലിയാണ് എന്റെ കാപ്പ്, വലിച്ച് കീറണോ? വലിച്ച് കീറുമല്ലേ, എന്നിട്ട് ജനങ്ങളുടെ പ്രശംസ മുഴുവനും നിനക്ക് ലഭിക്കാനോ? അതെങ്ങനെയാ? അല്ല, എല്ലാ വചനങ്ങളും ദശരഥന് അല്ല ഹിരണ്യനാണല്ലോ. അതല്ലേ കുഴപ്പം. അവസാനം പേരും പ്രശസ്തിയും നരസിംഹ കഥാപാത്രത്തിനല്ലേ കിട്ടുക? നരസിംഹൻ പാതി ദൈവവും പാതി മൃഗവുമാണ്. ഹിരണ്യനല്ലേ ശരിയായ മഹാരാജാവ്? ആരാണ് ഉത്തമൻ? നരസിംഹം തന്നെ. ഭഗവാൻ പകുതിയും മൃഗം പകുതിയും രണ്ടും ഇഴചേർന്ന ഭാവമാണ് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുക. അതാണ് ശരി. വേഷം നമുക്ക് പരസ്പരം മാറ്റാം. നീ ഹിരണ്യൻ, നാം നരസിംഹം. ജനങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടിയല്ലേ അവർ കാത്തിരിക്കുന്നത്? മഹാരാജാവ് വേഷം മാറി അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് ജനങ്ങളെ അറിയിക്കും. വളരെ നന്നായി. ഇനി ലഞ്ച് ബ്രേക്ക്. ശരി സാർ. അത് കഴിഞ്ഞ ഡ്രസ് ചേഞ്ച്. ഇനി നീ ഹിരണ്യ കശിപ്പുമായിട്ട് വരണം കേട്ടോ. ഇതിന്റെ ക്ലൈമാക്സ് എടുത്തില്ലേ, നമ്മൾ ആ സോങ് എടുത്തില്ലേ, അതിന്റെ ലീഡ് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. അതെടുക്കാം. ആ ലീഡും കൂടെ എടുത്താലേ നാളെ കൊണ്ട് അങ്ങ് തീർത്തേക്കാം. ഇന്നെപ്പറ്റി എനിക്കറിയാം. ശരി ശരി, പോയിട്ട് വേഗം വാ. സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ബട്ട് ഹൗ ആർ യു? നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു ലെറ്റർ ആണത്. പക്ഷേ ഇന്ന് വരെ ആ ലെറ്റർ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. നീ അത് വായിക്കണം. You sure you guys want me to leave you alone? I'm sure. You come with me. ഇതുവരെ ആഹാരം എത്തിയിട്ടില്ല, ഇപ്പൊ എത്തും. നിങ്ങൾ പിള്ളേരെയും കൊണ്ട് പൊക്കും, ഞാൻ വന്നേക്കാം. അങ്ങനെയാണോ? യാമിനി, യാം ഇനി എന്നത് വരുവാൻ പോകുന്ന സന്തോഷത്തെ ഏറെ ആസ്വദിക്കുന്നു. ഭാഗ്യമെന്നത് ഇരുതവണയാണ് എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. നിന്നെ ആദ്യം കണ്ട ഒരു തവണയും ഞാനൊരു യഥാർത്ഥ കലാകാരനാണെന്ന് എന്റെ ജനങ്ങൾ അംഗീകരിച്ചപ്പോൾ രണ്ടാം തവണയും ശ്രീ പൂർണചന്ദ്രറാവു ഭയപ്പെടുത്തി വരലക്ഷ്മിയോടൊപ്പം. അവൾ എന്നോട് കാണിച്ചിരുന്ന അമിതമായ അടുപ്പം ക്രമേണ ക്രമേണ അവളെന്നെ പ്രണയിക്കുകയായിരിക്കുമെന്ന് ഞാനൊരു മൂഢനെ പോലെ വിശ്വസിച്ചു. ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലെ ഞരമ്പ് സ്വയം മുറിച്ചു. ആശുപത്രിയിൽ കിടക്കുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നതിനാൽ അവരുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്ത് പറഞ്ഞെന്നറിയോ? പ്രണയം കാശിനാൽ ഒഴിവാക്കാം. ഞാൻ ദേഷ്യത്തിൽ നീ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. അതിശയിച്ചു ആർ പി സി. പിന്നീട് ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാനുള്ള മാർഗവും പറഞ്ഞു. ഐ വാസ് സിക്ക്. ഞാൻ നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് അറിയാതെ പറഞ്ഞ കള്ളം സത്യമാക്കി മാറ്റുകയും വേണം. ഇത് സത്യമായ നമ്മൾ
നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ മനോഹർ, പെൺകുട്ടിയാണെങ്കിൽ മനോന്മണി. സോറി, ആർക്കറിയാം, ഒരു പക്ഷേ ഇരട്ട കുട്ടികളുമായിരിക്കാം. എല്ലാ വിജയവും വലിച്ചെറിഞ്ഞ് നിന്നോടൊപ്പം വരുവാൻ തയ്യാറാണ്. കാത്തിരിക്കുമോ? യു ആർ ദ ലവ് ഓഫ് മൈ ലൈഫ്. പ്ലീസ് വെയിറ്റ് ഫോർ മീ. എന്റെ ഫോട്ടോ അല്ലേ? അച്ഛൻ തന്നതാണോ? അതെ. വാട്ട് ഈസ് ദിസ്? എനിക്ക് പരിചയമുള്ള എല്ലാരെയും വെച്ച ഒരു കൊളാഷ്. ദ ട്രീ ഓഫ് ലൈഫ്. സർജറി കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകുന്നാ പറയുന്നേ. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു നോട്ട്. അമ്മായി അമ്മ, അമ്മായി അച്ഛൻ പഠിപ്പിച്ച നിങ്ങളുടെ അച്ഛൻ, ഐ മീൻ മിസ്റ്റർ സക്കാരിയ, എല്ലാവരും ഉണ്ട് ഇതില്. അർപ്പണ, സുഖു. You want to hug her something? Ta-da! Check this out! Sorry, sir. Manohar ivide ottik undavu nanu. Wait. I can explain. Tetti therikirathu. This is Manon Mani. Nee ippa endha parayan povuna? Idu nende pengalaanalle? Exactly. Idu ende pengala thaneya. Come on, Manohar. You think I'm an idiot? Yes, you are. ഇതെന്റെ ചേച്ചി മനോൻ മണി. അച്ഛാ പ്ലീസ് അച്ഛാ പറയൂ. അച്ഛാ പറ, ഇതെന്റെ ചേച്ചിയാണെന്ന്. This is my sister മനോൻ മണി. What is it? Is it a hair? അതിനെന്താ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എന്റെ ഹെയർ കട്ട് ചെയ്തത്. Please, please, please. അച്ഛാ tell her no what? This is my sister. Cruel dad. അച്ഛാ please help me. Please try to understand me. Why you are not believing me? എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. What's wrong with you? Hey, what happened? ഒന്നുമല്ല, പോയി നോക്ക്. Please don't cry. എന്റെ ചോരയിൽ നിന്നുണ്ടായ വിത്ത്, എന്റെ ജീവനിൽ നിന്നുണ്ടായ ശരീരം. അവൻ മറ്റൊരാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? അദൃശ്യനായി നിൽക്കുന്നുണ്ടെന്ന് നീ മാത്രമാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ നാമാണ് ദൈവമെന്ന് പറയുന്നത് കേട്ടിട്ടും ഈ ഹിരണ്യന്റെ മകനായ നീ മറ്റൊരു ദൈവമുണ്ടെന്ന് പറയുന്നു. നിന്റെ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. ഹിരണ്യായ നമഃ എന്ന മന്ത്രം ചൊല്ലു ഇതുപോലെ. സോറി സാർ, ഇവരെ പോലെ എന്നുള്ളതിന് ഞാൻ ഇതുപോലെ എന്ന് മാറ്റി പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് ഓക്കെയാ. അല്ലെങ്കിൽ എന്താ, അതാ ആ ക്യാമറയിൽ എടുത്തിട്ടില്ലേ, ആ ഡയലോഗ് അങ്ങ് ഓവർലോപ്പ് ചെയ്താൽ മതിയല്ലോ. നീ വേണമെങ്കിൽ വന്നൊന്ന് നോക്ക്. ഓക്കെ സാർ. ഇവരെ പോലെ എന്നതിന് ഞാൻ ഇതുപോലെ എന്നാ പറഞ്ഞു. നീ എന്തായി പറഞ്ഞു ഇതുപോലെ എന്നത്? കുഴപ്പമുണ്ടോ സാർ? അതൊന്നും സാരമില്ല. ഹിരണ്യന്റെ മകനായ നീ മറ്റൊരു ദൈവമുണ്ടെന്ന് പറയുന്നു. നിന്റെ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. ഹിരണ്യായ നമഃ എന്ന മന്ത്രം ഇതുപോലെ എന്ന് ഞാൻ പറഞ്ഞു. He is not talking all right. മുഖം ഒന്ന് കാണിച്ചേ. ഞാൻ വീണ്ടും ഒന്ന് ഓടിട്ടേ. മനോ, listen to me. Please. Hey. No. Hello. സാറിന് എന്താ പറ്റിയത്? നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. You're going to be all right. All right.
നിനക്കൊന്നും സംഭവിക്കില്ല. You'll be all right. ഒരു തവണ കൂടി നമുക്കത് ചെയ്യാം സാർ. അറിയാമടാ, നിനക്കിതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോടാ, ഞാൻ എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. പോരെ, നീ സമാധാനിക്ക്, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അടയ്ക്ക് 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 അടയ്ക്ക്.